അനബൽ സേതുപതി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടതാണോ? ആ സിനിമ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തപ്സി പന്നുവിൻ്റെ പുതിയ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വിജയ് സേതുപതിയുടെ പുതിയ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ, കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ആ എക്സൈറ്റ്മെൻ്റ് ഇല്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അയ്യോ ഇത് കണ്ടില്ലെങ്കിൽ എന്ന് പറയുന്ന ആ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറെ പറ്റിയോ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ രശ്മി റോക്കറ്റ് എന്ന സിനിമ കാണുന്നത്. അപ്പോൾ സിനിമ കാണുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഊഹിക്കാമല്ലോ. എന്തായാലും സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യണോ വേണ്ടിയോ എന്ന് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തീരുമാനിക്കുക. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് കടക്കുമ്പോൾ, സിനിമയിലൊരു ഒരു സ്പോർട്സ് ഡ്രാമ ഒരു സൈഡുണ്ട്. സ്പോർട്സിൻ്റെ രംഗങ്ങളും അതുപോലെ ഒരു സ്പോർട്സ് താരത്തിൻ്റെ കുറച്ച് മോട്ടിവേഷനും കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടി കടന്നു വരുന്ന ആ ഒരു അത്രയും ഭാഗമുണ്ടല്ലോ, അത് വളരെ എൻഗേജിംഗ് ആയി, വളരെ രസകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. സാധാരണ ഈ അടുത്ത് ചില സ്പോർട്സ് സിനിമകളൊക്കെ കണ്ടപ്പോൾ അത്രക്കൊരു ഒരു ഗുമ്മ ഫീൽ ചെയ്തില്ല. അതായത് ഇവരൊരു സ്പോർട്സ് താരമാവണമെന്ന് ഇവർ വിജയിക്കണമെന്ന് നമുക്കൊരു തോന്നലുണ്ടാവില്ലേ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണ്ടേ. ഈ പറയുന്ന ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലേ, നമുക്കൊരു ചെറിയ നെഗറ്റീവ് അടിച്ചെന്ന് വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആ സ്പോർട്സ് സൈഡ് ഗംഭീരമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ ഒരു സോഷ്യൽ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സൈഡാണ്, അതും വളരെ ഗംഭീരമായിട്ട്. ഒരു കോർട്ട് റൂമിൽ അവർ നീതിക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ, കുറേ സംസാരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒത്തിരി പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായ, നമ്മുടെ രാജ്യം ഇന്ന് ഏറ്റവും പ്രധാനമായും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പോയിന്റ്സ് കടന്നു വരുന്നുണ്ട്. ആ ഒരു സൈഡും വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കാൻ ഒരു വലിയ കൂട്ടം ഓടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു തുടക്കം, ഒരു ചർച്ചയുടെ ഒരു തുടക്കം തീർച്ചയായും ആവശ്യമാണ്. അടുത്ത പോസിറ്റീവ് ഈ സിനിമയിലെ പെർഫോമൻസുകളാണ്. എല്ലാവരും മനോഹരമായിട്ട് അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ താരങ്ങൾക്കൊന്നും തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയ അവരുടെ ക്യാരക്ടറിൽ കിട്ടിയിട്ടുള്ള വേഷമാണ് കിട്ടിയതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കിട്ടിയ കഥാപാത്രത്തിന് എത്രത്തോളം നാച്ചുറലായി, എത്രത്തോളം രസമായി, എത്രത്തോളം എൻഗേജിംഗ് ആയി നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ അവതരിപ്പിക്കാമോ അത്രയും ഗംഭീരമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ രശ്മി റോക്കറ്റിൻ്റെ അച്ഛൻ അമ്മ കഥാപാത്രങ്ങളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ തോന്നിയതും. അതുപോലത്തെ അങ്ങനെ ചിന്തിക്കുന്ന അച്ഛന്മാർക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നീ സ്വന്തമായി തീരുമാനമെടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു ബി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന എന്ന് ചിന്തിക്കുന്ന അമ്മമാരെ ഒക്കെ നമുക്ക് ആവശ്യമാണ്. അത് പറയുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെ ഒരുക്കിയിരിക്കുന്ന, ഇതിലെ ഇൻസിഡൻസിനെ കോർത്തിണക്കിയിരിക്കുന്ന ആ ഒരു രീതി വെച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഓരോ സംഭവങ്ങളെ അവർ ഒരുക്കിയിരിക്കുന്നത്. തിരക്കഥയ്ക്കും സംവിധാനത്തിനും ഒക്കെ നമ്മൾ ഓരോ കൈയടി കൊടുക്കണം. പ്ലസ് ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം കറക്റ്റ് പ്ലേസിൽ തന്നെയാണ്. അല്ലാതെ ആവശ്യമില്ലാത്തടത്ത് ഇവിടെ നമുക്കൊരു പാട്ടിടാം, എന്നിട്ട് നമ്മുടെ നായകൻ രണ്ട് ഡാൻസ് കളിക്കട്ടെ എന്ന് പറയുന്ന പോലെ അങ്ങനെ കുത്തി നിറച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇനി ഈ സിനിമയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് വിക്ടറി. വിജയം അല്ലെങ്കിൽ സമ്പൂർണ്ണ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യമല്ല. നമുക്ക് ശ്രമങ്ങളുണ്ടാവണം, ആ ശ്രമങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടാവണം. ആ ഹോപ്പിനെക്കുറിച്ച്, ആ പരിശ്രമത്തിനെക്കുറിച്ച്, മാറ്റത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച്, ചർച്ചകളെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. അതിലിവരുടെ ഈ കോർട്ട് റൂം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കേസ് ജയിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഞാനും ആ കേസ് ജയിക്കാൻ പോകണല്ലോ, അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തപ്സിയുടെ ക്യാരക്ടർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അത്തരം ഗംഭീരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ സിനിമയിലുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ നിങ്ങളോട് കാണണം എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായും ഒരു വട്ടം കണ്ടു നോക്കാവുന്ന, കണ്ടിട്ട് നിങ്ങളുടെ സാമൂഹ്യ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ചിന്തകളും ഒക്കെ കൊണ്ട് ഈ സിനിമയെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.